ഹായ് ചങ്ങാമാരെ, നമ്മളിന്ന് കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ കേട്ടോ. മലപ്പുറം കോവിൽമണ്ണയിൽ ആണുള്ളത്, ആജിയർപള്ളി കോവിൽമണ്ണയിലാണുള്ളത്. ഇവിടെ ഇപ്പം വല്ലാണ്ട് കരിമീൻ അടിക്കുന്നൊന്നുമില്ല, ഒന്നോ രണ്ടൊക്കെ കിട്ടിയാൽ വൈകുന്നേരം കൂട്ടാനാവുമല്ലോ. അപ്പം കുറഞ്ഞ ടൈമേ ഉള്ളൂ, ഇപ്പം തന്നെ അഞ്ചര ആയിട്ടുണ്ട് വന്നപ്പോൾ. ഇതാ നമ്മുടെ ജെ കെ കരിമീൻ ഫീഡ് കുറച്ച് നനച്ചെടുത്തിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് വെക്കാം, എന്തെങ്കിലും കിട്ടു വെക്കാം അല്ലേ. വളരെ കുറച്ച് ഫീഡ് കേട്ടോ നമ്മൾ വെക്കുന്നത്, ഉണ്ട് കാർബണൊക്ക് 2 സൈസാണ് ഇടുന്നത് കേട്ടോ. നമ്മളെ വീട്ടിലെ തട്ട് വന്നിട്ട് കേട്ടോ, അതാ ഒക്കെ പൈൻഡ് നല്ല സൈസ് മീനാണ് കേട്ടോ. കുറേ ചെറിയ മീനുകളെടുത്ത് ബൈറ്റ് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് മീനെടുത്ത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീനാണ്, അടിപൊളി. അവസാനം ചെറിയത് ചെറുതടിച്ചടിച്ച് നമുക്ക് നല്ല കരിമീൻ അടിച്ചിട്ടുണ്ട്, നല്ല സൈസ് കരിമീൻ കേട്ടോ, അടിപൊളി കരിമീൻ. ഇതുണ്ട് എന്താ അതിൻ്റെ ഭംഗി നോക്കി, ആഹാ സൂപ്പർ കരിമീൻ. അടുത്ത മീനും കൂടി എടുത്തിട്ടുണ്ട്, എന്താ പുരട്ടെ അങ്ങോട്ട് മുങ്ങി വരുന്നു. മീഡിയം സൈസ് കരിമീൻ കേട്ടോ, അടിപൊളി. ഇതാണ് ഒരു മീഡിയം സൈസാണ്, വലിയ ഹെവി ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു കരിമീൻ. ഓക്കെ എന്താ കിട്ടും, ചെറുമീനുകളുടെ ശല്യം കേട്ടോ, പള്ളത്തിൻ്റെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. ബൈറ്റ് ഇടാൻ പറ്റുന്നില്ല, അപ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോവാം. ഒരു ചെറിയ മീൻ ഉക്കായിട്ടുണ്ട്, തോന്നിട്ട് പള്ളത്തി തന്നെയാണ്. പള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേയുള്ളൂ, അപ്പോഴത്തേക്ക് കുടുങ്ങിയതേണ്ട. ഇവന്മാരുള്ളവടുത്ത് കരിമീൻ പിടിക്കാൻ അവർ അടുത്തതായിട്ട് എന്തോ ഒന്ന് തട്ടുന്നുണ്ട് കേട്ടോ. എന്താ പോരട്ടെ, ചെറിയ അണ്ടിക്കള്ളീൻ്റെ കുഞ്ഞാണ്. ഇവന്മാർ പിന്നെ എത്ര ചെറുതായാലും എടുത്തു കഴിഞ്ഞാലും ഉക്ക് അങ്ങ് എത്തിപ്പോവും, രക്ഷപ്പെടില്ല. ഒന്നുകൂടെ ഇട്ട് നോക്കാം, നമുക്ക് തട്ടുന്നുണ്ട് കേട്ടോ, എന്തോ തട്ടിക്കളിക്കുന്നുണ്ട്. ചെറുങ്ങനെ നമ്മളെ ഫ്ലോട്ട് ഉണ്ടല്ലേ, താന്ന് ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ട് പോരട്ടെ അങ്ങോട്ട് പോരട്ട്. ഇതെന്താ ആറ്റുചെമ്പല്ലി പെരിക്കുന്നൊക്കെ അണ്ടിക്കളി എന്നൊക്കെ പറയുന്ന സാധനം, എന്താ ഉക്ക് കാണുന്നില്ല, അങ്ങ് വയറ്റിലെത്തിപ്പോ. നമുക്ക് ആ എടുക്കുന്നു മുന്നോട്ടെ, ഈ ചെറിയ പെരിക്കിൻ്റെ കുഞ്ഞുങ്ങളെ ഭയങ്കര ശല്യമാണ്. അത് നമ്മളിടുന്ന തീറ്റ മൊത്തം തീർക്കുകയും ചെയ്യും, ഉക്ക് കുടുങ്ങിയാലും നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല, വായിൽ പൊട്ടിപ്പോവും ഉക്ക്. ചെറിയ കുഞ്ഞാണ്, നമുക്ക് ലാസ്റ്റ് റിലീസ് ചെയ്യാമല്ല, അല്ലെങ്കിൽ ഇതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ അതിൻ്റെ ബാക്കിൽ അങ്ങ് പോകും. അങ്ങനെ എന്തോ തട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മളെ മൈപ്പിൽ തണ്ട് അങ്ങ് താത്തി പോയിട്ടുണ്ട്. കൊണ്ട് പോന്നോട്ടെ, കുറച്ചൊരു വെയിറ്റ് വന്നിട്ടുണ്ട്. അണ്ടിക്കള്ളി തന്നെയാണ് കേട്ടോ, കുറച്ചും കൂടെ ഒരു നെടുപ്പുള്ള ഐസ് അണ്ടിക്കള്ളി. ഇനി ഉക്ക് റിമൂവ് ചെയ്യലാണ് വലിയ ചടങ്ങ്, വയറ്റിലെത്തിക്കും എടുത്തവിടെ കേട്ടോ. ഒരു മീഡിയം സൈസ് അണ്ടിക്കള്ളി, വലിയ മീനെന്നൊന്നും പറയില്ല, ഒരു മീഡിയം സൈസ്. അടുത്താളും കൂടി എടുത്തിട്ടുണ്ട്, പോന്നോട്ടെ പോന്നോട്ടെ. വേണ്ട ആറ്റുചെമ്പല്ലീൻ്റെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അണ്ടിക്കള്ളീൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ, വിറച്ചി എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. നല്ലൊരു മീനെടുത്തായിരുന്നു, നേരെ ചണ്ടീൻ്റെ അകത്തേക്ക് കേട്ടോ പോയി, നല്ലൊരു ഉടക്കം ഉടക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഉടക്കുകളും വലിയ സാധനമൊക്കെ ആണെങ്കിൽ നമ്മൾ പോൾറോഡ് കൊണ്ട് പൊക്കാണ്ടിരിക്കുന്ന സെറ്റ്. ഇതുപോലെ നീളത്തിലൊന്ന് വലിച്ചു നോക്കുക, ഒന്ന് അടുപ്പിച്ച ശേഷം പിന്നെ ലൈൻ പിടിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നമ്മുടെ പോൾറോഡിന് ഏറ്റവും നല്ല സേഫ്റ്റി ആയിട്ടുണ്ടാവുക. ഇതാ നല്ല ബലമുള്ള സാധനത ഉണ്ടോ, 10 LB തങ്കീസ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിലാണ് ഈ സാധനം കയറി വരുന്നത്. ഒരു കമ്പും കുറച്ച് തുണിയെല്ലാം കൂടെ 2 കിലോ സാധനം ഉണ്ട്. ഇതുണ്ട ഞാൻ ടൈം പൊട്ടുമെന്നാണ് വിചാരിച്ചു, ഈസി ആയിട്ട് ഇങ്ങോട്ട് കയറിപ്പോന്നിട്ട് ഇത്രയും സാധനങ്ങൾ ഇതിൽ സൂപ്പറായിട്ട് കയറിപ്പോന്നു. അടിപൊളി ഒരു ലൈനാണ് നമ്മളൊന്ന് ഉപയോഗിക്കുന്നത്, നമ്മുടെ റെഡ് ബ്ലൂഫ് പറഞ്ഞ ലൈൻ കേട്ടോ. ഇതേണ്ട ഇതാണ് ആ ലൈന്. ഈ ലൈന് വരുന്നത് 10 LB 15 mm ആണ് കേട്ടോ തിക്നെസ് വരുന്നത്. ഞാനൊന്ന് എടുത്ത് കാണിക്കാം, ഇതേണ്ട
പത്ത് എൽ ബി 15 mm തിക്നെസ് വരുന്ന നല്ല സൂപ്പർ ലൈനാണ് കരിമീൻ പിടിക്കാൻ. വളരെ തിങ്ങായിട്ടുള്ള ലൈനാണ് ഞാൻ കാണിക്കുക. വളരെ നൈസ് ലൈന്. ഇതിങ്ങനെ ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല, അതല്ല ഞാൻ വിരലിൻ്റെ മേലെ വെച്ചിട്ട് കാണിച്ചു തരാം. അത്രക്ക് നമുക്ക് തന്നെ ലൈൻ കാണാൻ പറ്റില്ല, അത്രക്ക് നൈസ് ലൈൻ. അതുണ്ടല്ലേ, ഇതിൻ്റെ ബലം കണ്ടോ, നമ്മൾ ആ 2 kg പോലെ വരുന്ന ചണ്ടിയൊക്കെ കൂടി കഴിയുമ്പോൾ കയറിപ്പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർ മറയിൽ നിന്നാണ് വാങ്ങിച്ചത്. സ്റ്റാർ മറയിലും എക്സ്ട്രീം ആംഗ്ലേസിലും കിട്ടും കേട്ടോ ഈ ലൈന്. ആവശ്യമുള്ളവർക്ക് വേണേൽ വാങ്ങിക്കാം, ഞാൻ നമ്പർ കൊടുക്കാമേ. ഓക്കെ. അപ്പോൾ ചെറുതും വലുതും ഒക്കെ പാടായിട്ട് ഇത്രയും മീനാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഈ ജീവളേന ചെറിയ മീനുകളൊക്കെ നമുക്ക് റിലീസ് ചെയ്യാം. കരിമീൻ പിടിക്കുമ്പം നമ്മൾ ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ റിലീസ് ചെയ്യൽ റിസ്ക്കാണ്. നമ്മൾ ഉടനെ തന്നെ റിലീസ് ചെയ്താൽ കരിമീൻ കൂട്ടായിട്ട് കിടക്കുന്നൊരു മീനായതുകൊണ്ട് ഈ മീൻ വെള്ളത്തിൽ ചെന്നിട്ട് അങ്ങോട്ട് ഓടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മൊത്തം അങ്ങ് പോയി പോകും. അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ വെള്ളത്തിൽ ഇറക്കിയിടുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫിഷിങ് കഴിഞ്ഞതിന് ശേഷം റിലീസ് ചെയ്യുന്ന ബെറ്റർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.